തൃക്കാക്കരത്തിൽ അടുക്കുന്ന അമ്പം വിജയിക്കൂലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഓ, പരാമർശങ്ങളൊക്കെ വിവാദമാക്കിയില്ല, പിന്നെ നിങ്ങൾക്ക് വല്ല രക്ഷയുണ്ടോ? അതുകൊണ്ട് നിങ്ങളിത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ തന്നെയല്ലേ പ്രതിപക്ഷം കേരളത്തിൽ? നിങ്ങളല്ലാതെ, നിങ്ങളില്ലാതെ ഒരു പ്രതിപക്ഷമുണ്ടോ? ഇന്ന് നിങ്ങൾ പറയുന്നത് നാളെ അവർ പറയുന്നതല്ലാതെ ഇന്ന് അവർ പറഞ്ഞതിന് ശേഷം നാളെ നിങ്ങൾ പറയേണ്ടി വരുന്നില്ലല്ലോ നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങളിന്ന് പറഞ്ഞത് നാളെ അവർ പറയുന്നതല്ലാതെ ഇന്ന് പറഞ്ഞത് നാളെ നിങ്ങൾക്ക് പറയേണ്ടി വരുന്നില്ലല്ലോ. ആ, അപ്പോൾ പ്രതിപക്ഷം നിങ്ങളിൽ ഞാൻ കുറച്ച് കാണുന്നില്ല, ഞാൻ ശക്തിപ്പെട്ടിട്ട് കാണേണ്ടത്. കാരണം കേരളത്തിലെ മാധ്യമങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളുടെ പരിപൂർണ പിന്തുണയുള്ള പ്രതിപക്ഷം എങ്ങനെയാ കുറച്ച് കാണുക? കുറച്ച് കാണാൻ പറ്റുമോ? അല്ല, അങ്ങനെ അങ്ങനെ കുറച്ച് കാണാൻ പറ്റുമോ? നിങ്ങളിൽ നിങ്ങളിൽ ആരെങ്കിലും കുറച്ച് കാണാൻ പറ്റുമോ? ആരെ? അല്ല, അവരുടെ എതിർപ്പ് ഉണ്ടായിട്ടുകൊണ്ട് തന്നെയല്ലേ ഈ ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നത്? ജനാധിപത്യ സമൂഹം എന്ന് പറഞ്ഞാൽ അവരും ഉണ്ട്, ഭരണകക്ഷിയും ഉണ്ട്, പ്രതിപക്ഷവും ഉണ്ട്, അവരുടെ എതിർപ്പുണ്ട്. ഞങ്ങൾ അതിനെ കൃത്യമായിട്ട് ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. രണ്ടും പരസ്പരം ചേർന്നുകൊണ്ടല്ലേ പ്രതിപക്ഷ ഭരണപക്ഷ സംവിധാനങ്ങൾ ജനാധിപത്യ സമൂഹത്തിൽ പ്രവർത്തിക്കുക. അതുകൊണ്ട് പ്രതിപക്ഷത്തിനെ കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല, ഉള്ളതുപോലെ കണ്ടാൽ മതി. ഉള്ളതുപോലെ കാണുക, അധികവും കാണണ്ട, കുറച്ചും കാണണ്ട. ഓവർ എസ്റ്റിമേറ്റ് ആവാൻ പാടില്ല, അണ്ടർ എസ്റ്റിമേറ്റും ആവാൻ പാടില്ല. ഉള്ളതുപോലെ കണ്ടാൽ തൃക്കാക്കര ഞങ്ങൾ ജയിക്കും.